എത്ര നേരമായിട്ട് ഞാൻ പല്ലിനോടെ കുത്തിക്കൊണ്ടിരിക്കും. ഇതുവരെ അവള് ചായ കൊണ്ട് തന്നില്ല. രാവിലെ എന്താണ് ആവോ പലഹാരം? മനുഷ്യ, നിങ്ങൾ ഇവിടെ പല്ലിനിടെ കുത്തിക്കൊണ്ടിരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവോ? എന്താ പ്രത്യേകം? കുടുങ്ങി എന്നും ഇതൊക്കെ ഓരോരോ ഇന്ന് വാലന്റൈൻസ് ഡേ ആ മനുഷ്യ. അതെല്ലാം നിങ്ങൾക്ക് അറിയാവോ? എന്ത് വാലന്റൈൻസ് ഡേ? ഓ, ഇതായിരുന്നു പറയാനും പറ്റുന്നില്ല. ഓ, വാല് വാല്, വാലന്റൈൻസ് ഡേക്ക് വാല് വാലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ മതി. ഇങ്ങനെ ഒരു മണകോണാഞ്ചൻ. നിങ്ങൾക്കറിയാവോ, അപ്പുറത്തെ സുമയുടെ ഭർത്താവ് വാലന്റൈൻസ് ഡേ ആയിട്ട് ഇന്ന് രാവിലെ വെളുപ്പിനെ അവൾ എണീക്കുന്നതിന് മുമ്പ് തന്നെ ഗിഫ്റ്റ് കൊടുത്തെന്ന്. എന്താണെന്നറിയോ? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ, അതും പല്ല് പോലും തേക്കാതെ. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നോ ഗിഫ്റ്റ്? ഓ, പല്ല് തേക്കാത്ത ഉമ്മയാന്ന് ഇപ്പൊ ഇവിടെ പ്രശ്നം. അത് എത്ര വേണമെങ്കിലും ചേട്ടായി മോക്ക് തരാല്ലോ. ഉമ്മയെ കാലം മുതൽ ചേട്ടായി പല്ല് തേക്കുന്നതല്ല. ചേട്ടായിക്ക് ബ്രഷും പേസ്റ്റും ഒക്കെ അലർജിയാണ്, മോക്ക് അറിയത്തില്ലേ? ഓ, പല്ല് തേക്കാത്ത അളിഞ്ഞ ഉമ്മ ആർക്ക് വേണം നിങ്ങളുടെ? എനിക്ക് ഇത്തവണ എന്തായാലും ഒരു ഡയമണ്ട് റിങ് വേണം. എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ഡയമണ്ട് റിങ്, ഇത്തവണ എനിക്ക് എന്തായാലും ഡയമണ്ട് റിങ് വേണം. നിങ്ങൾ എന്തായാലും ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ല, വാലന്റൈൻസ് ഡേ ഇല്ല, ഒരു ഡേയും ഇല്ല. ഓ, ഇങ്ങനെ രൂപയാട്ടാവളിയൻ. ഡയമണ്ട് റിങ്ങോ? അയ്യോ, ഒരു രൂപയുടെ റിങ് മേടിക്കുന്ന പോലാണോ മുത്തേ നീ ഇങ്ങനെ പറയുന്ന? ഡയമണ്ട് റിങ് വേണം വേണമെന്ന് മുത്തിനറിയാലോ. ചേട്ടായിക്ക് വിയർപ്പിന്റെ അസുഖമുള്ളോണ്ട് ഒരു പണിക്കും പോകാൻ പറ്റത്തില്ലെന്ന് ഞാൻ നോക്കിയിട്ട് നിനക്ക് ഡയമണ്ട് റിങ് മേടിക്കാൻ ഒരേ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ. ഐഡിയോ? എന്താ ചേട്ടായി, എന്താ ഐഡിയ ഉള്ളത് കയ്യില്? പറ, വേഗം പറ. ചേട്ടായിയോട് ഇണക്കമൊന്നും തോന്നരുത് മുത്തിന്. നല്ല തണ്ടും തടിയും ഒക്കെ ഇല്ലേ? നിനക്ക് തൊഴിലുറപ്പ് പണിക്ക് വല്ലതും പോയിക്കൂടെ? എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാതെ എന്റെ ലോല ഹൃദയമാണെന്ന് നിനക്കറിയത്തില്ലേ? എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല. എന്റെ ദൈവമേ, ഇങ്ങനൊരു മണകോണാഞ്ചനാണല്ലോ എനിക്ക് കിട്ടിയത്. എന്റെ വീട്ടിൽ